ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് ഉപ്പുമാവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനും പറ്റുന്ന നല്ല അടിപൊളി ഹെൽത്തി ഉപ്പുമാവ് തന്നെയാണ്. ഈ ഒരു ഉപ്പുമാവിനെ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഴഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും തന്നെയില്ല. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സ് പാനിലേക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്താലും മതിയാകും. ഓട്സിനെ പാനിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത ഓട്സിനെ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാൻ തന്നെയാണ് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഓട്സ് ഉപ്പുമാവ് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കടുകും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. കപ്പലണ്ടിയുടെ കൂടെ തന്നെ 10 കാഷ്യൂസ് കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് സിമ്മിലാക്കാൻ മറന്നുപോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ തീയിൽ വച്ചുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇഞ്ചി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ചേർത്ത് കൊടുക്കണം. സവാളയുടെയും കളറൊന്ന് ചേഞ്ചായി വന്നപ്പോൾ ഞാനിതിലേക്ക് 3 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പച്ചമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയും പച്ചമുളകുമെല്ലാം നല്ലപോലെ വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 പകുതി ക്യാരറ്റും അതുപോലെ 1 പിടി ബീൻസ് കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെജിറ്റബിൾ കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെയാണ് നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് കൂടി ചേർക്കാം. ഓട്സ് കൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കുമ്പോഴും നമ്മുടെ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ച് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ച് കൂടെ കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവും വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മൂടി പൊത്തിയെല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവാണ്. ഓട്സ് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്നിട്ട് ഓട്സ് എല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ വെന്തൊക്കെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓട്സിനെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്നും തന്നെ ചേർക്കുന്നില്ല. വീണ്ടും 1 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഓട്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വെള്ളമയോ എല്ലാം ഒന്ന് വറ്റിയും കൂടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് ഞാനൊന്ന് മാറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഓട്സ് ഉപ്പുമാവ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. വല്ലപ്പോഴുമെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കിയൊക്കെ നോക്കണം കേട്ടോ. കൃത്യമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓട്സ് ഉപ്പുമാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെയും കാണാം.